ഹായ്, എല്ലാവർക്കും ഷിമുസ് ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പായസം ഉണ്ടെങ്കിൽ ഏതൊരു സദ്യയും ഒന്ന് ഉഷാറാകും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പായസത്തിലെ തന്നെ കേമനായിട്ടുള്ള പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതും ചെറുപരിപ്പ് കൊണ്ടുള്ള പ്രഥമൻ. അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 450 ഗ്രാമോളം ചെറുപരിപ്പ് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ഒരു 750 ഗ്രാമാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒരു ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, പായസത്തിലേക്ക് ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതങ്ങ് വറ്റിപ്പോയിക്കോളും. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതിലുള്ള ശർക്കരയെല്ലാം ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കഴുകിയെടുത്ത പരിപ്പ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കഴുകിയ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് ആറ്റിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. 2 തേങ്ങയുടെ 3 പാല് നമുക്ക് ആവശ്യമാണ്. അതായത് 1-ാം പാല് 2-ാം പാല് 3-ാം പാല്. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 4 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഈ ചെറുപരിപ്പിൻ്റെ കളറ് ഒരു റെഡായി വരുന്നതുവരെ നമ്മളിത് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്ക് ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ച ചെറുപരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതിലിട്ടിട്ട് ഇതൊന്ന് വറക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായ ആ ഒരു കളർ കിട്ടുക. ഇപ്പോൾ പായസം ഉണ്ടാക്കാൻ നമുക്ക് ഓട്ടുരുളി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉരുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതുപോലൊരു വട്ടപാത്രം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3-ാം പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്തൊടയാൻ പാടില്ല. നമുക്ക് പായസം കുടിക്കുമ്പോൾ ഈ ചെറുപരിപ്പ് ചെറുതായിട്ടൊന്ന് കടിക്കണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ പായസം എന്തായാലും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഗ്യാസിൻ്റെ തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരിപ്പ് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാവൂ, ഇല്ലെങ്കിൽ അതിലേക്ക് മധുരം ശരിക്കും പിടിച്ചു കിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. പണ്ട് തൊട്ടേ എല്ലാവരുടെയും ഫേവറേറ്റ് പായസമാണ് പ്രഥമൻ. വീട്ടിൽ അച്ഛനൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു പായസം ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ പാൽപ്പായസവും സേമിയ പായസവും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ പായസത്തിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ ഒരിത്തിരി ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനൊരിത്തിരി ഏലക്കായപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഭാഗവും ഒന്ന് തിളവന്ന ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഡയറക്റ്റായിട്ട് പാത്രത്തിലിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയമെടുക്കും. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന തേങ്ങ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബൗളിൽ പകുതിയോളം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ അണ്ടിപ്പരിപ്പൊന്നും ഇടുന്നില്ല, വെറും തേങ്ങാക്കൊത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. Thank you.
തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓണം സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ ആരോടും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കഴിച്ച ഒരു പായസമായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം.